വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്നൊരു അടിപൊളി ബൾബ്, LED ബൾബ് റീയൂസ് ഐഡിയാണ് ചെയ്യാൻ വേണ്ടി പോണത്. ഇത് അടിപൊളിയായി ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. ഇതിൻ്റെ രണ്ട് ഭാഗവും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇതുപോലെ രണ്ടാക്കി ഇതൊന്നും ആക്കാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് കിട്ടും. ഇനി നമുക്കൊരു കൂണാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം, ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഹൈറ്റ് കുറവുണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഇതുപോലെ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് റോൾ ചെയ്തെടുത്തിട്ട് അത് ഒന്ന് മാക്സിമം നമുക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതിൽ അലുമിനിയം ഫോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ആ റൗണ്ടിൽ നമുക്ക് റെഡ് കളർ അടിച്ചെടുക്കാം. ഞാൻ ഈ മഷ്റൂമിനെ വൈറ്റ് ആൻഡ് റെഡ് കോംബോയിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് യെല്ലോ ആൻഡ് വൈറ്റ് ആ കോംബോയിലൊക്കെ ചെയ്തെടുക്കാം, അടിപൊളിയായി കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ ഭാഗത്തിന് വൈറ്റ് കളർ അടിച്ചെടുക്കാം. അതിൻ്റെ എയ്ത്തും സിമ്പിൾസും ഒക്കെ ഒന്ന് എന്താ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കാണുമ്പോൾ ഒരു ബോറാട്ടോ. ഇത് നമ്മളൊരു മറ്റേ ആ റെഡ് കോട്ടൊരു ഒരു രണ്ട് കോട്ട എന്തായാലും അടിച്ചെടുക്കാം. ഇതൊരു അഞ്ച് കോട്ട എന്തായാലും അടിച്ചെടുക്കാം. കാരണം ആ എയ്ത്തും അത്ര നല്ല വിസിബിളായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അത് ഹൈഡ് ആവുന്നത് വരെ പെയിൻറ്റ് അടിച്ചെടുക്കുള്ളൂ, ഡ്രൈ ആയിട്ടേ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഈ നമുക്ക് ക്ലേ ആണ് ആവശ്യമായിട്ടുള്ളത്. ക്ലേ വെച്ച് നമ്മൾ ഒരുപാട് ക്രാഫ്റ്റും ചെയ്തിട്ടുണ്ട്, വോൾ ഡെക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഞാൻ ഒരു പ്ലേലിസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് അവിടെ മുകളിൽ ഐക്കാളിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐക്കാളിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ക്ലേ വെച്ച് ഇതുപോലെ ആർച്ച് ഷേപ്പ് ചെയ്ത് വെക്കാണ് ചെയ്യേണ്ടത്. നമുക്കൊരു ഡ്രോറിൻ്റെ എഫക്റ്റ് തന്നിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലൊരു എന്താ ക്ലേ റോൾ ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വെച്ചെടുക്കാം. അപ്പം ഒരു ഡോറായിട്ടുണ്ട്. ഇനി വുഡിൻ്റെ എഫക്റ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു നൈഫ് എടുത്തിട്ട് വുഡിൻ്റെ എഫക്റ്റിലൊന്നും ഇങ്ങനെ വരഞ്ഞെടുക്കാട്ടോ ചെയ്യേണ്ടത്. നല്ല പതിയെ വരഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ഡോറ് തോന്നിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും ബബിൾസ് വെച്ചെടുക്കാം. അതിനായിട്ട് ക്ലേ ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ നിന്നൊരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഫിംഗർ ടിപ്പിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ആ ഡോറിൻ്റെ സൈഡിൽ മുഴുവനായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്താൽ നിങ്ങൾ കണ്ടു തുടരുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇനി ഇത് മുഴുവൻ ഞാൻ ഡ്രൈ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ വലുത് ചെറുത് അങ്ങനെ പല സൈസിലും ഇത് ബബിൾസ് വെക്കണം. അപ്പോഴൊരു റിയൽ ലുക്ക് തോന്നിക്കാം. ഓക്കെ, ചെറുത് മാത്രം വെക്കരുത്, വലുത് മാത്രം വെക്കരുത്, രണ്ടും പാടെ മിക്സ്ഡായിട്ട് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ലൈറ്റ് ഗ്രീൻ, ബേൺസ് ആൻഡ് ലെമൺ എല്ലോ. ഈ ഒരു മൂന്ന് കളേഴ്സാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി ബേൺസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു വുഡിൻ്റെ അവിടെ ബബിൾസിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്നും ഇട്ടെടുക്കാം കേട്ടോ. ഡോർ കംപ്ലീറ്റ് അടിച്ചെടുക്കാം. എന്നിട്ട് പേബിൾസിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെയാണ് ഗ്രീൻ എടുത്തിട്ട് നമ്മൾ എന്താ ഡോറിൻ്റെ അവിടെ ഇവിടെയും ചെയ്തെടുക്കാം. പേബിൾസിൻ്റെ അവിടെ ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ലെമണെല്ലാം എടുത്തിട്ട് തന്നെ ഒന്ന് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു പൂപ്പലിൻ്റെയും പാലിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫൈരി ഹൗസ് ഉണ്ടാവല് കാട്ടിലൊക്കെയാണല്ലോ. അപ്പോൾ അവിടെ എന്തുണ്ടാവും, നല്ല പൂപ്പലും പാലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടാവും അവരുടെ ഡോർമേലൊക്കെ. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ആ അവരെ ആ കൂണുമലും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താ അവിടെ നിങ്ങളെ കൊണ്ട് എത്ര ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും ഇത് ഭംഗിയാക്കി എടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ വീക്ക്നെസ്, നമ്മളെ കഴിവ് ഇതിൽ തെളിയിക്കാം. ഓക്കെ, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള രീതിയിലൊക്കെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതിനെന്താ ജനാല ഒക്കെ വെച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിനെ കഥക്ക് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പം എന്ത് ചെയ്യണം, ഇതിവിടെ ഒക്കെ എന്തുണ്ടാവും പെയിൻറ്റ് നമ്മൾ ബേസിലൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടാവും. അവിടെ ഒക്കെ ഒന്ന് വൈറ്റ് വെച്ചിട്ടൊന്ന് ഒക്കെ ഒന്ന് ഹൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു ഒരു കോട്ടയെ കൊടുത്തിട്ടുള്ളൂ ഒന്ന് മറ്റേ അതിന്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഡ്രൈ ആയതിൻ്റെ ശേഷം ചെയ്യേണ്ട ഇത് മുഴുവനായിട്ട് ഒരു നാല് കോട്ട് അഞ്ച് കോട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൂണിൻ്റെ ബേസ് അല്ലോ, ആ മുകളിലത്തെ ഭാഗം, അതിൽ നമുക്ക് വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കാം. അത് ഞാൻ അവിടെ ബഡ്സ് ഉപയോഗിച്ചാട്ടോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം, അല്ല പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം. ബഡ്സ് ആകുമ്പോൾ ഈസി ആയിട്ട് പണി കഴിയും. അപ്പം പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്കൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. നമ്മൾ
നമ്മുടെ ഫയലിലേക്ക് കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇപ്പൊ തന്നെ അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടി. നിങ്ങൾക്ക് വേണേൽ കാർഡ്ബോർഡ് ഒക്കെ വെട്ടിയെടുത്തിട്ട് ഇതിനൊരു ബേസൊക്കെ കൊടുക്കട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഈ നമുക്ക് നമ്മൾ ചെയ്തെടുത്തില്ല അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫൈനൽ ലുക്ക് നമ്മൾ ഹൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അവിടെ ഫെവിബോണ്ട് ഉപയോഗിച്ചാണ് ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടും സ്റ്റിക്ക് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് നേരം പിടിച്ചിരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ട് ഗ്ലൂഗൺ ഒക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഒക്കെ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഫെവിബോണ്ടാകുമ്പോഴും പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും, അതായത് ഗ്ലൂഗണിൻ്റെ അതേ എഫക്റ്റ് ആണല്ലോ ഫെവിബോണ്ടിലും. അപ്പോൾ ഇതാണ് നമ്മളെ കൂണിൻ്റെ, അതായത് നമ്മളെ ഫാരി ഹൗസ് മഷ്റൂമിൻ്റെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി എല്ലാവർക്കും മസ്റ്റായി ട്രൈ ചെയ്തേക്കാം. നമ്മൾ ഈ എൽ ഇ ഡി ബൾബൊക്കെ നമ്മൾ വേസ്റ്റ് ആക്കുന്ന ഒരു ഐറ്റമാണ്, അത് ഉപയോഗിച്ച് ഇത്രയും ഭംഗിയുള്ളൊരു ഷോപ്പേഴ്സ് ഉണ്ടാക്കാൻ പറഞ്ഞത് നല്ലൊരു കാര്യമല്ലേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. പിന്നെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പം നെക്സ്റ്റ് ഒരു സൂപ്പർ കില്ലിയ വീഡിയോ ഉണ്ടാക്കും. ബൈ ബൈ.